എന്റെ എന്റെ റൂംമേറ്റ് അവിടുത്തെ മെയിൻ ഷെഫാണ് അപ്പൊ അദ്ദേഹം ലിജു എന്ന് പറഞ്ഞ ഷെഫാണ് കോട്ടയത്തുള്ള അപ്പൊ ആ പുള്ളിയുടെ കൂടെ രാത്രി എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് കിച്ചന് ഇൻസ്പെയർ ചെയ്തിട്ട് അങ്ങനെ കയറിയതാണ് ഈ ഷെഫായത് ആ നമ്പർ പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചു നോക്കുമ്പോ ഇദ്ദേഹം കടലിൽ പണിയെടുക്കുകയാണ് ഉമ്മൻ രണ്ട് ദിവസം ഇതിലേക്ക് തന്നെ ഒരു ഹോട്ടലിലേക്ക് തന്നെ വീട്ടറായി പോകാനുള്ള കാരണം എന്താണ് ഹോട്ടലിലേക്ക് വീട്ടറായിട്ട് ഞാൻ സെക്യൂരിറ്റി ജോലിയായിരുന്നു കിട്ടിയത് ആ ഹോട്ടൽ സെക്യൂരിറ്റി അല്ല ഒരു സെക്യൂരിറ്റി ഏജന്റ് അത് അതിലും വലിയ ബുദ്ധിമുട്ടുള്ള ജോലി അത് ഏറ്റവും വലിയ രസം സെക്യൂരിറ്റി പണി കിട്ടി ഫസ്റ്റ് ജോലി എനിക്കൊരു കാട്ടൺ കമ്പനി നാവായകുളത്ത് അപ്പൊ അതിന്റെ സെക്യൂരിറ്റി ഗാർഡായിട്ട് നമ്മൾ പോയിരിക്ക അപ്പൊ അവിടെ ഭക്ഷണമൊക്കെ നമുക്കില്ല അപ്പോൾ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി പണിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന്റെ പൈസ വരും അപ്പോൾ ഈ കാർട്ടൺ കമ്പനി ഉണ്ടാക്കുന്നവരുടെ കൂടെ പോയി നമ്മൾ ആ ബോക്സ് അൺപാക്ക് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എന്താ ജോലി ആയിരുന്നു ജോലി ചെയ്തത് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള വരും അത് കഴിഞ്ഞ് ഒരു ഒരു ഒന്നര രണ്ട് മാസം ഒരു സ്ഥാപനത്തിൽ നിർത്തുള്ളൂ അടുത്ത അവർ ട്രാൻസ്ഫർ ചെയ്യും വേറെ ഏതെങ്കിലും രണ്ടാമത്തെ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളത് നീണ്ടകര ഗാനം തിയേറ്ററായിരുന്നു അപ്പോൾ തിയേറ്ററിലെ സെക്യൂരിറ്റിയും ടിക്കറ്റ് എടുത്ത് എടുത്തുകൊടുക്കുക അത് അന്ന് ആദ്യത്തെ ഒരാഴ്ച ഒക്കെ ഭയങ്കര രണ്ടാഴ്ച ഭയങ്കരമാണ് ഒരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കല്ലേ പിന്നെ നമുക്ക് ബോറാകും ഒരു പടം തന്നെ ഒരാഴ്ച കാണും അപ്പൊ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെടുത്ത് ട്രാൻസ്ഫർ ചെയ്താണ് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് അതൊരു സീ ഫുഡ് കമ്പനിയാണ് ആ എന്ന് പറഞ്ഞിട്ട് ശക്തി കൊടങ്ങനെ പാലത്തിന്റെ അടി കൂടെ കുറെ പോകണം അത് നൈറ്റ് ഡ്യൂട്ടിയാ ആദ്യോട്ടാണ് ഈ നൈറ്റ് ഡ്യൂട്ടി കിട്ടുന്നത് നൈറ്റിൽ അവിടെ ആരുമില്ല ഒരു ചതുപ്പ് നിറഞ്ഞൊരു സ്ഥലം കായലിന്റെ തീരം ഒരു മനുഷ്യനും ഇല്ല പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ അവിടെ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ നിക്കുക എനിക്ക് പേടിയായിട്ട് ഞാൻ ചോറൊക്കെ കൊണ്ടുപോകുന്ന ചോറ് രാത്രി കഴിക്കേണ്ട ചോറ് ആറ് മണി മണി മുതൽ രാവിലെ എട്ട് മണി വരെ അങ്ങോട്ടാണ് ഡ്യൂട്ടി ആറുമണിയൊക്കെ ഒരു ഏഴ് മണി വരെ ആൾക്കാരുണ്ട് ഏഴുമണിയാകുമ്പോൾ ഇവരെല്ലാവരും പോകും പിന്നെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അത് തമിഴ്നാട്ടിലുള്ളവരാണ് അവരെല്ലാം അവിടെ കൂട്ടോട്ടങ്ങ് പോയിക്കളയും പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ ചോറ് കൊണ്ടുവന്നിട്ട് ആദ്യം ആറുമണിക്കാൻ അത് വിശന്നിട്ട് അത് അത് തിന്നും പിന്നെ രാത്രി മൊത്തം ഈ കൊതുകടിയും കൊണ്ട് ഉറങ്ങാനൊന്നും പറ്റില്ല അങ്ങനെ അത് ഭയങ്കര പേടിയും ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഒരു സംഭാഷണ എന്തെങ്കിലും ജോലി വേണമെന്ന് ചൊല്ലി ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ടൗണിൽ പോയിട്ട് നോക്കുമ്പോൾ ബിഷപ്പ് ജോറോന്ന് പകല് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഉറക്കച്ചോട്ടിലാണ് പോകുന്നത് നമ്മളിങ്ങനെ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും ഒരു വേറെ ജോലി ഒപ്പിക്കാമെന്ന് പറഞ്ഞിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ചെയ്യുന്നു അവിടെ ധന്യ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഒരാരും ജോലി എടുക്കില്ല ഒരിടത്തും ഇല്ല ജോലി അങ്ങനെ അവിടെ ഒരു ടയുണ്ട് മുപ്പത് കടയിൽ ഞാൻ കറങ്ങി ഇറങ്ങി അവസാനം നോക്കുമ്പോൾ അവിടെ രണ്ട് ഷോപ്പേ ഉള്ളൂ ബാക്കി ഒരു ഐസ്ക്രീം പാർലർ ഒരു റെസ്റ്റോറന്റ് അപ്പൊ ഈ ആ ഹോട്ടലോ റെസ്റ്റോറന്റോടെ നമ്മുടെ ചിന്തയിലില്ലല്ലോ എന്ത് ജോലിയാണ് തയ്യാറായിരുന്നു പക്ഷെ ഹോട്ടൽ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു അത് നാണക്കേടാണ് ആ സമയത്ത് ഹോട്ടൽ പതിനേഴ് വയസ്സുള്ള ചെറുക്ക എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ കൊളേ പഠിക്കുകയാണ് നമ്മളിപ്പോ ഹോട്ടൽ പണി എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഹോട്ടൽ ചിന്തയും വന്നിട്ടില്ല ഞാൻ ഐസ്ക്രീം പാർലർ പോയി ചോദിച്ചപ്പോ ഐസ്ക്രീം പാർലർ ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ ഇവിടെ ജോലി അല്ല ഇവിടെ ചേട്ടന ഒരു ചേട്ടനായിരുന്നു പറഞ്ഞ ഇവിടെ ഫുള്ള് ചിലപ്പോ റെസ്റ്റോറന്റ് കാണുന്നെങ്കിൽ പോയി ചോദിക്കാൻ പറയും അങ്ങനെ അവിടെ പോയി അവിടുത്തെ മാനേജർ എടുത്ത് ചോദിച്ചപ്പോൾ സാറാ എനിക്കൊരു ജോലിയാന്ന് പറയും അപ്പൊ അദ്ദേഹം അവിടെ അവിടെയും വേക്കൻസി ഇല്ല അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദയ തോന്നി ഒരു പയ്യൻ ചെറിയ പയ്യൻ ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഉറക്കിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞത് സെക്യൂരിറ്റി പണിയാണ് എനിക്കൊരു പണിതാന്ന് പറഞ്ഞു ഞാൻ സെക്യൂരിറ്റി ആയിട്ട് നിക്കാന്ന് പറയും അങ്ങനെല്ലാം പിടിച്ച് പുള്ളി വെയിറ്റർ ആക്കി അങ്ങനെ വെയ്റ്ററായി ആ വെയ്റ്ററായിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സമയത്തിൽ കിച്ചണിൽ പോവും കിച്ചണിൽ പോയി ഷെഫിനെയൊക്കെ അസിസ്റ്റ് ചെയ്യും അങ്ങനെ എൻ്റെ എൻ്റെ റൂംമേറ്റ് അവിടുത്തെ മെയിൻ ഷെഫാണ് അപ്പം അദ്ദേഹം ലിജു എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഷെഫാണ് കോട്ടയത്തുള്ള അപ്പം ആ പുള്ളിയുടെ കൂടെ രാത്രിയിലെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ ഗ്രേവി അടി ഉണ്ട് അതായത് ഫുള്ള് ആ ഒരു സമയത്ത് മൊത്തം ഊണിയൻ കൂടെ എടുത്ത് ഒരു അഞ്ചാറാക്കുള്ളി അരിഞ്ഞിട്ട് ഈ ഗ്രേവി ഉണ്ടാക്കി വെക്കും ആ ഗ്രേവി വെച്ചിട്ടാണ് അടിക്കേണ്ടത് അപ്പം അത് വലിയ പണി എട്ട് മണിക്കൂർ എടുക്കും ഈ ഉള്ളി വലിയ അണ്ടാവിനകത്തിട്ട് ഇളക്കി അവസാനത്തെ ഗ്രേവി ആവണ്ടേ അപ്പോൾ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പണിയാൻ അപ്പം ഞാൻ ഇദ്ദേൻ്റെ റൂംമേറ്റ് ആണ് ഞാൻ പുള്ളിയുടെ കൂട്ടിലിരിക്കും അങ്ങനെ ആ സമയത്ത് പുള്ളി എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരും ഞങ്ങളിങ്ങനെ ഉള്ളി ഇളക്കിയൊക്കെ എടുത്ത് കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ പുള്ളി പറഞ്ഞുടാ നിനക്ക് ഉള്ളി അയക്കാൻ നന്നായിട്ട് അറിയാമല്ലോ നീ എൻ്റെ കൂടെ കിച്ചണിൽ തന്നെ എന്ന് പറഞ്ഞൊരു ഇൻസ്പെയർ ചെയ്തിട്ട് അങ്ങനെ കയറിയതാണ് ഈ ഷെഫ് ആയത് അല്ലാതെ ഈ ഒരു ഇൻട്രസ്റ്റിയിൽ വരണ്ട ഒരാളല്ല ഇതാണ് ആ കിച്ചണിൽ കയറി ആ സമയത്ത് ഇതേപോലെ അദ്ദേഹത്തെ തേടി നടക്കുകയാണ് അദ്ദേഹം വിദേശത്തെ പോയി പിന്നെ ഇതുവരെ കാണാൻ പറ്റില്ല കുടുംബം കോട്ടയത്താണെന്ന് അറിയാം അത് തൊണ്ണൂറ്റി കോട്ടയത്താണ് ലിജു എവിടെ ഉണ്ടെന്ന് അതെ അദ്ദേഹത്തെ തേടി നടക്കുകയാണ് കണ്ടുപിടിക്കണം അദ്ദേഹം അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ എവിടെ പോയെന്നറിഞ്ഞു ഇത് ഫോണൊന്നുമില്ല സിനിമ പോലെ അതുപോലെ കൊറേ പേരെ ഞാൻ കണ്ടെത്തി എന്റെ കൂടെ പണ്ടുണ്ടായിരുന്നു കുറേ അവരൊക്കെ നമ്മുടെ സ്ഥാപനത്തിലെ മാനേജേഴ്സ് അതേപോലെ ഒരു കഥ ഓൾറെഡി ഭയങ്കര ഇതായി ഹിറ്റായി വൈറലായതാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കില്ല ഏറ്റവും വലിയ രസം വച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞ് ഈ കൊല്ലത്തെ കഴിഞ്ഞ് കോഴിക്കോടായാലും കോഴിക്കോട് ജോലി ചെയ്യുകയാണ് ക്യാസിനോ അപ്പോൾ വെച്ചെൻ്റെ ഒരു സുഹൃത്തുണ്ട് കൊടുങ്ങല്ലൂരുള്ള സുരേഷ് എന്നാണ് പേരെൻ്റെ ഞങ്ങൾ രണ്ടുപേരും വെയിറ്ററും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ കോഴിക്കോട് ഈ പോയി ബിരിയാണി ഇതൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് വർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് എനിക്ക് ജോലി കിട്ടിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ ബാംഗ്ലൂരിൽ വിളിച്ചു അങ്ങനെ അവൻ അവിടെ വന്നു ഞങ്ങൾ ഒരുമിച്ച് അവര് അഞ്ചു വർഷം ജോലി ചെയ്തു അപ്പോൾ അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു അത് കൊടുങ്ങല്ലൂരാണ് കല്യാണം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി പുള്ളി വെയിറ്ററാണ് ഞാൻ ഷെഫും അപ്പം ഞങ്ങൾ രണ്ടും വർക്ക് ചെയ്തിട്ട് ഇദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഗൾഫിലൊക്കെ പോയി പിന്നെ ഞാൻ അവിടുന്ന് ലണ്ടനിലേക്കും പോയി ലണ്ടനിലേക്ക് പോയിട്ട് ഞാൻ പിന്നെ പുള്ളിയെ ഞാൻ തരയുന്നു പുള്ളി എന്നെയും തിരയുന്നുണ്ടായിരുന്നു നമ്മളത് അറിയുന്നില്ല രണ്ടുപേരും ലണ്ടനിലെത്തി അല്ല അദ്ദേഹം വേറെ എവിടെയും പോയി ഞാൻ ലണ്ടനിലാണല്ലോ അപ്പൊ ഞാൻ പതിനഞ്ച് വർഷം ലണ്ടനിലായി ഞാൻ പിന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല ഞങ്ങൾ നമ്മളിങ്ങനെ ഇങ്ങനെ തേടി തേടി ഇരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വീണ്ടും കഴിഞ്ഞ വർഷം ലണ്ടനിലേക്ക് പോവുമായിരുന്നു ലണ്ടനിൽ പോയിരുന്നപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്കിനകത്ത് ഒരു എന്റെ പഴയ ഒരു പടം ഏതോ ഒരു ചിത്രം ആ ഈ കോഴിക്കോട് സമയത്ത് ഞാൻ ആ ഫോട്ടോ കണ്ട് ഒരാൾ കമന്റ് ഇട്ടേക്കോളാം അപ്പൊ എന്റെ അടിയിൽ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇത് എൻ്റെ ഈ ചിത്രം എങ്ങനെ കിട്ടി ഒരു ഏതൊരാളിങ്ങനെ കമന്റ് ഇട്ടേക്ക് പോകണം ചേട്ടൻ്റെ പഴയ അപ്പം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഫോട്ടോ അത് നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് എനിക്ക് തന്നാണ് അയാൾ നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ആ നമ്പർ തരാൻ പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചു നോക്കുമ്പോ ഇദ്ദേഹം കടലിൽ പണിയെടുക്കുവാണ് പതിനഞ്ച് വർഷമായിട്ട് ഏറ്റവും ബെസ്റ്റ് വെയ്റ്ററായ ഇദ്ദേഹം കൊടുങ്ങല്ലൂര് അവിടുത്തെ മുനമ്പം ഹാർബറിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ അങ്ങനായി ഞാൻ അവിടെ നിന്ന് ലണ്ടനിൽ നിന്ന് എന്റെ ഫോൺ നമ്പർ കിട്ടി കൊറേ തെറി പറഞ്ഞു അങ്ങനെ അവനും സംസാരിക്കാൻ പറ്റാതായി ഞാൻ അപ്പോൾ ലണ്ടനിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന ഇവിടെ കൊച്ചിയിൽ വാ നമ്മുടെ റെസ്റ്റോറൻറ്റ് വന്ന് ഭക്ഷണം കഴിക്കാം ഇപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ കഥകളെല്ലാം പറഞ്ഞു അതിങ്ങനെ അച്ഛൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നമായി അങ്ങനെ കുട്ടികളൊക്കെ ആയി അങ്ങനെ നാട്ടിൽ നിന്ന് അങ്ങ് പിന്നെ ഈ ഇൻഡസ്ട്രിയെ വിട്ടു ഇപ്പം മീൻ പിടിക്കാൻ പോയി അങ്ങനെ പത്ത് വർഷമായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഞാനപ്പ ഈ ഒരു കാര്യം നിനക്ക് തിരിച്ചു പോകാൻ അപ്പം പറഞ്ഞിങ്ങനെ ഞാൻ വരും എന്റെ ടൈച്ചൊക്കെ കാണാൻ കുഞ്ചൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ ഇരിക്കാനോ ഞാൻ ഫോട്ടോ അപ്പോൾ ഈ പുള്ളി എവിടെ ഫാമിലിയുടെ ഞാൻ പറഞ്ഞു ഇവരെടുത്ത് പറഞ്ഞ് അന്നത്തെ ചെറിയ റെസ്റ്റോറൻറ്റ് മാറി ഇതൊക്കെ ഒരു ഫൈവ് സ്റ്റാർ ലെവലൊക്കെ ആയല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ ആയിട്ട് വാ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കുക എന്നിട്ട് നീ ഒന്ന് കണ്ടു നോക്ക് നിനക്കിന്നി ജോലി ചെയ്യാൻ പറ്റും നീ പറ അങ്ങനെ ഞാനൊരു ടേബിളൊക്കെ ബുക്ക് ചെയ്ത് ഇവരിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവൻ റെസ്റ്റോറൻറ്റ് ഇവിടെ വന്ന് കഴിച്ചു ഭയങ്കര ഹാപ്പിയായി ഞാൻ പറഞ്ഞു നിനക്ക് ഓക്കെ ആണോ ഞാൻ എനിക്ക് നീ ഒന്ന് സെറ്റാക്കിത്താൻ ഞാൻ നിന്നോളാം അങ്ങനെ ഇവിടുത്തെ ജി എമ്മിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം മീൻപിടുത്തം നിർത്തി ഇവിടെ വന്ന് മാനേജറായിട്ട് ജോലി ചെയ്തു ഇവിടുത്തെ സൂപ്പർ ആയിപ്പൊ തൃശ്ശൂർ റെസ്റ്റോറൻറ്റിന്റെ മെയിൻ മാനേജറ അത് ഭയങ്കര വൈറലായി അങ്ങനെ ഒരാളെ കണ്ടെത്തിയ കഥയുണ്ട് ഈ നമുക്ക് അതൊരു മനസ്സ് നല്ലതായോണ്ടല്ലേ അദ്ദേഹത്തിനെ കണ്ട് കാണുകയും ഒരു പഴയ ഫോട്ടോ അത് തേടിപ്പോ അദ്ദേഹത്തിനെ കൊണ്ട് നമ്മുടെ കൂടെ നിർത്തുകയും ചെയ്തത് അതെ നല്ല മനസ്സുണ്ടെങ്കിൽ നടക്കൊള്ളു പുള്ളി ഇപ്പൊ ഏറ്റവും ഏറ്റവും വലിയ രസം പുള്ളി അതിന് ശേഷം ഭയങ്കര സെലിബ്രിറ്റി ആയി പുള്ളിയെ കാണാനായിട്ട് ഗസ്റ്റ് വരും അവിടെ തൃശ്ശൂരില് തൃശ്ശൂർ അല്ലേ ഇനി തൃശ്ശൂർ പോകുമ്പോ അദ്ദേഹത്തെ ഈ അനുഭവം ഒന്നും എനിക്ക് ചോദിച്ചു മനസ്സിലാക്കാനുള്ളത് ഭയങ്കര ഈ പറ അത് വല്ലാത്ത ആണ് ഈ പറഞ്ഞപോലെ അവിടെ നിന്ന് തുടങ്ങി നാനൂറ്റമ്പത് രൂപയ്ക്ക് ജോലി തുടങ്ങി സെക്യൂരിറ്റി ആയിട്ട് പോയി പിന്നെ റെസ്റ്റോറന്റിലേക്ക് വന്നു അവിടെ നിന്ന് കിച്ചണിൽ പണി ചെയ്ത് ഉള്ളി സബോള അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഒരു ഷെഫ് എന്ന നിലയിലേക്ക് എത്തി ഒരു വളർച്ച പെട്ടെന്നായിരുന്നു പലരും എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ എന്നെ അറിയാത്തവരൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഓ നിങ്ങൾ ബെൻസ് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു അല്ലെ ഇത്ര റെസ്റ്റോറൻറ് വാങ്ങിച്ചു പെട്ടെന്ന് എന്തോ കള്ളപ്പണമൊക്കെ കേട്ടോണ്ടെന്നാണ് ഈ പറഞ്ഞല്ലേ മുപ്പത് വർഷം ആദ്യത്തെ അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലണ്ടില് പോകുന്നു രണ്ടായിരത്തി നാലില് അതും ഒരു ഭയങ്കരമായ കഥയാണ് ലണ്ടനിലേക്കൊക്കെ ഒരു ഒരു രൂപ പോലും ചിലവാക്കാതെ എൻ്റെ ഈ ഭക്ഷണം കണ്ടറിഞ്ഞ് എന്റെ ബോംബെയിൽ വിളിപ്പിച്ചവര് ട്രയലൊക്കെ ചെയ്തിട്ട് ഓക്കെ അടിപൊളി നെക്സ്റ്റ് ഡേയിൽ യു കെയിലേക്ക് പോകുന്നു അവിടെ ഒരു പതിനഞ്ച് വർഷം അവിടെയും ഇതേപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആവുന്നു അതിനുശേഷം നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടുന്നു എൻ്റെ ഫാമിലി അവിടെ കല്യാണം കഴിച്ച തൊട്ട് മുമ്പെയാണ് പോയത് കുട്ടികൾ അവിടെ ജനിക്കുന്നു ഇവരെല്ലാം അങ്ങനെ ഒരു ബെൽ പിന്നെ മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്തു അതൊക്കെ ഭയങ്കര ഒരു കാര്യമില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ലൈഫ് എല്ലാം ഒരു സെറ്റിൽ ആയിരിക്കുമ്പോഴാണ് ഈ കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരം വരാം സാധാരണ ഒരു പ്രവാസി പ്രവാസി ആയിട്ട് പ്രത്യേകിച്ച് യൂറോപ്പിൽ സിറ്റിസണായി മക്കളവിടെ പഠിക്കുന്നു ഭാര്യയ്ക്ക് അവിടെ ജോലി എനിക്കവിടെ നല്ലൊരു വലിയൊരു ഏറ്റവും നല്ലൊരു അവിടത്തെ ഒരു റെസ്റ്റോറൻറ് ഗ്രൂപ്പ് ഇന്ത്യൻ ബേസ്ഡ് റെസ്റ്റോറൻറ് ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് ജോലി ചെയ്യുകയാണ് എന്തുകൊണ്ടൊരിക്കലും തിരിച്ചു വരാം നാൽപ്പത് വയസ്സേ ഉള്ളൂ നാൽപ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞ ഷെഫ്മാരുടെയൊക്കെ കരിയർ തുടങ്ങത്തേ ഉള്ളൂ ബാക്കിയുള്ള ഇൻഡ്രസ്റ്റി പോലല്ല ഡോക്ടേഴ്സിൻ്റെ അടങ്ങി എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു തേർട്ടി ഫോർട്ടി ഒക്കെ ആകുമ്പോഴാണ് അവരുടെ ഏറ്റവും പ്രീം പ്രൈം വരുന്നത് ആ ഒരു സമയത്താണ് ഞാൻ അതെല്ലാം മാറ്റിയിട്ട് നാട്ടിലേക്ക് വരുന്നത് പിന്നെ ഇവിടെ രവിപ്പള്ള സാറിൻ്റെ ഹോട്ടല് കൊല്ലത്ത് റാവിസിൽ വരുന്നു പിന്നെ അതിൻ്റെ ഒരു കോപ്പറേറ്റ് ഷെഫായിട്ട് നാല് ഹോട്ടലിൻ്റെ സംഭവം നിൽക്കുന്നു അങ്ങനെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാം എന്ന് കരുതി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തുടങ്ങിയത് ഈ നമ്മൾ പറഞ്ഞതുപോലെ ഒരാളുടെ കീഴിലാണല്ലോ നിൽക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ ആകുന്നത് അതെ താങ്കൾക്ക് എത്ര ശിഷ്യന്മാരുണ്ട് ഒരു ശിഷ്യന്മാരെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ശരി അന്ന് തൊട്ടേ അന്ന് അത് അന്ന് എൻ്റെ കൂടെ ഈ ലീലയിലൊക്കെ വരുന്ന ട്രെയിനുകളൊക്കെയാണ് ഇപ്പം എൻ്റെ കൂടെ ഇപ്പം എക്സിക്യൂട്ടീവ് ഷഫായിട്ട് എൻ്റെ കൂടെ തന്നെ ജോലി അത്രയോ ആൾക്കാർ തന്നെ ഇപ്പം കാണും ഈ തേർട്ടി ഇയേഴ്സ് കരിയർ ആവുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ജൂനിയർ ലെവലിൽ നിന്ന് വരുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ മുപ്പത് വർഷവും ഞാൻ ജോലി ചെയ്യുമായിരുന്നു ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ഹോളിഡേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ മാത്രമായിരിക്കും ഞാൻ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ജോലി ചെയ്തത് കണ്ട് ഒരിക്കൽ പോലും ഒരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല ഹൺഡ് പേഴ്സണലി പറഞ്ഞ് ഒരിക്കൽ പോലും റിസൈൻ ചെയ്തിരുന്നിട്ടില്ല ഒരു ജോലി അല്ലെങ്കിൽ അടുത്ത ജോലി നെക്സ്റ്റ് ഡേയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത് വർഷവും ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ളവരായിട്ട് വരും എൻ്റെ കൂടെ ജോലി ചെയ്തവരും ഞാൻ പഠിപ്പിച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് ഈ പറഞ്ഞാൽ നമ്മൾ നല്ല മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടിക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു കൊടുത്തു അവസാനം കൊടുത്തു നീ ഭയങ്കര സങ്കടമായത് അവസാനം ഈ രവിപ്രസാറിന്റെ എന്റെ വെഡിങ്ങിനായിരുന്നു അന്ന് ഭക്ഷണം അന്ന് വളരെ കുറച്ചാണ് ചാണ്ടി ഉമ്മൻ സാറുമായിട്ട് രണ്ടുപേരുടെ വന്നു അവർക്ക് അന്ന് പിണറായി സാർ എല്ലാവരും ഉണ്ട് ആ ഒരു അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക റെസ്റ്റോറൻറ്റായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയത് അവിടെ മൂന്ന് ഒത്തിരി ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ളവർക്ക് വേറെ വലിയൊരു കല്യാണമായിരുന്നു അല്ലെങ്കിൽ കോവിഡ് ടൈം ആയതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഓരോ ഏരിയയിൽ തിരിച്ചിട്ടാണ് ചെയ്തത് അപ്പം ഇങ്ങനെയുള്ളവർ നമ്മൾ റെസ്റ്റോറൻ്റ് ക്രിയേറ്റ് ചെയ്തു കല്യാണം അപ്പൊ അതിനകത്ത് ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ സാറ് പിന്നെ പിണറായി സാറ് അങ്ങനെ കുറേ പേര് അന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിച്ചു അന്ന് കുറച്ച് അവശതയിലായിരുന്നല്ലോ സുഖമില്ലാതിരുന്നോണ്ട് ഒരുപാട് ആഹാരമൊന്നും കഴിച്ചില്ല അതായത് എന്റെ വീഡിയോ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഈ വീട്ടിൽ വന്ന് നിന്റെ മീൻ കഴിക്കണം ഞാൻ പറഞ്ഞു ശരി അപ്പം ചാണ്ടിയമ്മൻ ആയിട്ട് ഒത്തിരി കാലമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് പറഞ്ഞു ഷെഫേ ഞാൻ വീട്ടിൽ കൊണ്ടുവരാം വീട്ടിൽ കൊണ്ടുവരാൻ എന്നൊക്കെ പറയും ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ പുതിയ റെസ്റ്റോറൻറ് ഓപ്പൺ ചെയ്ത ദിവസം ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടി ഉണ്ട് മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ എന്നെ അദ്ദേഹം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഷെഫേ ഇവിടെ ഞാനുണ്ട് ഞാൻ പറഞ്ഞു ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് വരും അപ്പൊ പറഞ്ഞില്ല ഞാൻ ആ പപ്പയായിട്ടിരിക്കുക ഞാൻ പറയുന്നത് തുടക്കമാണ് നിങ്ങൾ വന്നാൽ നല്ലതായിരിക്കും ഓ എങ്കിൽ ഞാൻ വരാം അവർ ചാണ്ടി ചാണ്ടിസാർ വന്നല്ല അപ്പൊ അതേ അവിടുണ്ട് അപ്പൊ ഉമ്മൻ ചാ ചാണ്ടി ഉമ്മൻ വന്നു ജസ്റ്റ് വന്ന കണ്ട് ഞാൻ പറഞ്ഞില്ല ഭക്ഷണം കഴിഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്നില്ല എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നു പറഞ്ഞു പെട്ടെന്ന് ഒരു നിർവ്വാണി ഒരപ്പവും ഒന്ന് ടേസ്റ്റ് കാരണം പുള്ളി ഇത് തുടങ്ങിയോണ്ടെന്ന് വേണാ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കഴിച്ചിട്ട് സുഖമില്ല അപ്പൊ ഞാൻ പറഞ്ഞു പപ്പയ്ക്ക് എന്തെങ്കിലും കൊടുത്തുടാൻ വേണ്ട കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പോയി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഈ സംഭവിക്കുന്നത് ഓ അവിടെ വന്ന് അദ്ദേഹം എനിക്ക് ഏറ്റവും റെസ്റ്റോറന്റ് തുടങ്ങിയ ബാംഗ്ലൂർ ഉണ്ടായ അദ്ദേഹം നമ്മളെ ഒരു ആശീർവദിക്കാനായിട്ട് ചാണ്ടിയമ്മൻ വരിക അത്രയും അടുത്തൊരു ബന്ധം ഉമ്മൻ അവിടെ വരുമ്പോഴുള്ള കാരണം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിക്ക് പ്രശ്നമില്ലായിരുന്നു ഇല്ല തിരിച്ച നാട്ടിലേക്ക് ഒരാളെ തയ്യാറെടുപ്പായിരുന്നു തയ്യാറെടുപ്പായിരുന്നു എന്റെ അതല്ലേ പറഞ്ഞത് വന്ന് പപ്പേ അവിടെ ഉണ്ട് സുഖമായിട്ട് ആ ഒരു മണിക്കൂറെ വന്ന് നിങ്ങളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നു അദ്ദേഹം വന്നു റെസ്റ്റോറൻറ്റിൽ വന്നു ജസ്റ്റ് ഒരു അപ്പം വേറെ ഒരുപാട് പുള്ളിയുടെ കസിൻ ഒരു പയ്യനും കൊണ്ടിട്ടാണ് വന്നത് അപ്പം ഞാൻ പറഞ്ഞിവിടെ ഉണ്ട് എന്നെ എന്നെ വിളിച്ചു ബാംഗ്ലൂരുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ഉണ്ട് ഇന്ന് നല്ലൊരു ദിവസം ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാം നിങ്ങളൊന്ന് വരൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇന്ദ്രി നഗരയിലെ എവിടെയായിരുന്നു ഇന്ദ്രാനഗരം എവിടെയാണ് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നു ഭക്ഷണം കഴിക്കത്തില്ല പിന്നെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് വിട്ടു അങ്ങനെ ഒത്തിരി പേർക്ക് ഭക്ഷണം വിളമ്പി അല്ലേ ഇപ്പം ഈ നമ്മൾ ഈ ഇപ്പം റെസ്റ്റോറൻറ്റിലാണല്ലോ ഇരിക്കലെ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത കാര്യം പറഞ്ഞു ഒത്തിരി വഴക്ക് കേട്ടിട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കുറേ തൊഴിലാളികളുണ്ട് അല്ലേ അതെ അവരൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നൊക്കെ ഡിപ്ലോമ ഉള്ളവരായിരിക്കാം കൂടുതലും എല്ലാവരും ഉണ്ട് അങ്ങനെയല്ലേ എടുക്കുന്നത് അല്ലാത്തവരുമുണ്ട് അതെ എല്ലാ ഭാഷക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും മുതലാളിയാണ് ഇപ്പൊ അല്ലേ എം ഡി ആണ് ഈ പ്രസ്ഥാനത്തിന് ഇവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് നമ്മൾ വന്ന് വഴി വെച്ച് നോക്കും അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഹാപ്പി എന്ന് എന്നുള്ളത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ ഒരു മുപ്പത് വർഷത്തെ കരിയറിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറെ വലിയ ഒരു നോർമൽ ഒരാൾക്ക് കിട്ടുന്നതിൽ കൂടുതൽ അംഗീകാരങ്ങളും സംഭവങ്ങളും ഒരാൾക്ക് എന്നെ പോലൊരാൾക്ക് സന്തോഷിക്കേണ്ട ഏറ്റവും അങ്ങേറ്റം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഈ പല ഈ ബി ബി സി മാസ്റ്റർ ഓഫിൽ പങ്കെടുക്കാൻ പോയതോ അല്ലെങ്കിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ബഹമാസ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയ ഒരാളാണ് ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് പക്ഷെ അതിൽ കൂടുതൽ ഹാപ്പി എന്ന് പറയുന്നത് ഇപ്പം ഈ മുപ്പത് വർഷമായിട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച ഒരാൾ ഇപ്പം അഞ്ഞൂറ്റി അറുപത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി വലിയ ജസ്റ്റ് ഫോർ ഈ അതെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഏറ്റവും വലുതായിട്ട് എനിക്ക് അതാണ് ഞാൻ ചെയ്തൊരു അച്ചീവ്മെന്റ് ഇത് ചെയ്യാൻ പറ്റി ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറ് ഡയറക്റ്റ് കുടുംബങ്ങളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ആണ് ഇവരൊക്കെ ഇവരൊക്കെയായിട്ട് ഒട്ടുമിക്കവരുടെ എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങും എന്ന് പറഞ്ഞേ ഉള്ളൂ കുറേ ആൾക്കാർ ഷെഫേ ഞാൻ വരുന്നുണ്ട് കൂടെ ഒരാൾ പോലും എൻ്റെ അടുത്ത് സാലറി ഇത്ര വേണം എന്താണ് പൊസിഷൻ എന്ന് പറയാൻ വന്ന ആൾക്കാരാണ് അപ്പോൾ അതേപോലെ അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ടീം വർക്കിനകത്ത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കണ്ട ഒരാൾ ഞാൻ ജോലി ചെയ്ത നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് മോശം സ്ഥാപനങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യാത്തതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ജൂനിയർ ലെവലിൽ സീനിയർ ലെവലിൽ എത്തുമ്പോൾ വരെയുള്ള ഒരു അനുഭവം ഞാൻ ഉണ്ടായൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു ഒരു നിന്ന് വന്ന ഒരാൾക്ക് നിലയിൽ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും ഒരു മീഡിയം ലെവലിലെത്തുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും ഒരു മാനേജർ ലെവലിലുള്ള ഒരാളെ അപ്പം അത് നമുക്കറിയുമ്പോൾ അവർക്ക് ആ ഒരു ഫീൽഡ് നമ്മളത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷനും പേഴ്സണലി അവർക്കും എല്ലാവർക്കും നല്ലതാണ് അപ്പം ആ ഒരു അപ്രോച്ചിൽ ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് അപ്പോൾ അത് ഈ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ സാലറി ആയാലും അവരുടെ വെൽഫെയർ ആയാലും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനായാലും അവരെ ട്രെയിൻ ചെയ്യുന്നതിനാലും കണ്ടിന്യൂ ആയിട്ട് അതിന് ഞാൻ വലിയൊരു പാട്ട് കൊടുക്കണം ഞാൻ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിൽഡിങ്ങിലും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളിലേക്കായിട്ട് കൂടുതൽ വാല്യൂ എന്ന് വെച്ചാൽ പീപ്പിൾ പീപ്പിളിനകത്ത് അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരെ ഏറ്റവും നല്ലവരെ കണ്ടെത്തി അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ട്രെയിനിങ് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട് ചില കുട്ടികളൊക്കെ ഒരു വൈൻ ട്രൈനിങ് അല്ലെങ്കിൽ അവന് ഇത് വേണം അപ്പം തന്നെ അവരെ നമ്മൾ വേറൊരു കോഴ്സിലേക്ക് വിട്ട് നീ പഠിച്ചോ എന്നിട്ട് കാരണം അവനും ഗ്രോ ചെയ്യും കമ്പനി അങ്ങനെ വരും അപ്പോൾ ഒരു ഞാൻ ആ ഒരു രീതിയിൽ ഇവരെയൊക്കെ നല്ല രീതിയിലൊരു ഒരു 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 പുതിയൊരു വർക്ക് അറ്റ്മോസ്ഫിയർ നമ്മൾ ഭയങ്കര കണക്ട് ആണ് ആൾക്കാർ ഇപ്പോൾ ചില ഇത് ഏറ്റവും റീസൻറ്റായിട്ട് ഗോവയിലൊരു പയ്യൻ ഞാനൊന്നും അറിയുന്നത് പിന്നെയാണ് അപ്പൊ അപ്പം അതിനെന്തോ ഒരു ഫാമിലി ഇഷ്യൂ ആയി പെട്ടെന്ന് തന്നെ അവിടെ ഉള്ള കംപ്ലീറ്റ് ടീമൂടെ ഒരു അവൻ്റെ വീട്ടിലെന്തോ എമർജൻസി ഫിനാൻഷ്യൽ അവൻ അന്നത്തെ ദിവസം പെട്ടെന്ന് സർവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു മുഖമാണ് അപ്പൊ വേറെ ചോദിച്ചെന്ത് പറ്റി ഇതേപോലെ പ്രശ്നമാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ അത് കണ്ടതാണ് ഇവരെല്ലാം കൂടെ ഒരു അമ്പതിനായിരം രൂപ അവരുടെ ടിപ്സും ബാക്കിയെല്ലാം കൂടെ ഷെയർ ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുവാണ് അത് ആ ഒരു കട്ട് അത് തമ്മിൽ തമ്മിൽ അങ്ങനെ ഒത്തിരി വലിയൊരു ബന്ധമാണ് ഭയങ്കര ഇവർ അവർ നമ്മൾ പോലും അറിഞ്ഞില്ല സാ നമ്മൾ നമ്മളറിഞ്ഞാൽ നമ്മളൂടെ കൊടുക്കുമല്ലോ നമ്മളെടുത്ത് പോലും പറയാണ്ട് അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ഫാമിലി പോലെ കൊണ്ടുവന്ന് ചെയ്യണം അപ്പോൾ അതൊരു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും എംപ്ലോയീസ് എന്ന് പറയുന്ന ആണല്ലോ അവരെ ഏറ്റവും നല്ലതായിട്ട് ടേക്കൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊരു നമ്മുടെ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ സർവീസ് ഇൻഡസ്ട്രിയാണ് കസ്റ്റമറിനെ അതിഥി ദേവോ ഭവ എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു മന്ത്രം ഒരാൾ ഒരു ദേവോ ഭവ അപ്പം അത് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഗസ്റ്റ് ഈസ് ഗസ്റ്റിസ് ഗോഡെന്നാണ് എൻ്റെ പറയുക ഇതൊരു ഒരു ഡോറിൽ അതൊരു ഭിക്ഷക്കാരനാവട്ടെ അല്ലെങ്കിൽ ഒരു അതിസമ്പന്നാവട്ടെ നമ്മുടെ റെസ്റ്റോറൻ്റ് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ഗോഡാണ് എന്ന ഒരു മന്ത്രത്തിലായിരിക്കണം നമ്മൾ പിന്നെ അവിടെ ഒരു വെറുതിരി ഒരു ഡിസ്ക്രിമിനേഷനോ അവരുടെ നിറം ജാതി അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഡോറിനുള്ളിൽ എത്തിയാൽ ഒരു ഹീസ് എ ഗോഡ് ഫോർ അസ് അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലൊരു ട്രെയിനിങ് കഴിക്കുമ്പോഴാണ് നല്ലൊരു സർവീസ് കിട്ടുക എന്നുള്ളത് ഒരു വെയിറ്റർ എന്ന നിലയിൽ ഇവിടെ ജോലി ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു തന്നപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും ചില സമയത്ത് കസ്റ്റമർ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എനിക്ക് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവും എനിക്ക് ഇന്ന് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ കാലം ഒന്നും മറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മനസ്സ് മാറും ഇപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ ഇവിടെ റെസ്റ്റോറൻ്റിൽ വരുവാണ് അപ്പൊ നമ്മുടെ വെറ്റർമാര് ഒരു പയ്യന് അവന്റെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അപ്പൊ എന്നോട് വരുന്ന ചിലപ്പോൾ പെരുമാറ്റത്തിൽ ഒരു സ്നേഹക്കുറവുണ്ടാകാം ഉറപ്പായിട്ടും സ്വാഭാവികമാണ് അത് തിരിച്ചറിയാനുള്ള കഴിവുള്ള ആളുകൾ അതിനൊപ്പം യാത്ര ചെയ്യുന്നു എന്നാണ് എനിക്കിപ്പോ മനസ്സിലായത് ഗോവയിലെ അനുഭവം വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായ അപ്പൊ എല്ലാവരും ഒത്തൊരുമയാണ് അല്ലേ ഒരാളെ മാറ്റി നിർത്താൻ മാറ്റി അത് അതൊരു അതൊരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യില്ലേ അതൊരു ഒരു എക്കോ സിസ്റ്റം പോലെ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷണൽ ഹയർ ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ അവരൊരു ഇൻഡിവിജ്വൽ അവർക്ക് ഒരു മനുഷ്യന് എല്ലാത്തരം വികാരങ്ങളും ഇപ്പോൾ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒരേ മൂഡിൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ലേ അയക്കയാളേതായ പലതരം മാനസിക സംഘർഷങ്ങളിലൂടെ ഒക്കെ പോകുന്ന സമയമുണ്ട് അപ്പോൾ അത് ഒരു മാനേജർ അയാളുടെ തൊട്ടും അതാണ് ഒരു മാനേജർ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ജൂനിയർ ലെവലിലുള്ള എങ്ങനെ നിങ്ങൾ അവരെ മാനേജ് ചെയ്യുന്നു അവരെ എങ്ങനെ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നു അവരെ എങ്ങനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നു അവരെ എങ്ങനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഒരു ഈക്വലി ആണ് ഒരു മോഡേൺ ഡേയിലൊക്കെ ഒരു സ്റ്റാഫ് എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ടാലൻറ്റ് അക്വിസിഷൻ എന്നൊക്കെ പറയുന്നത് ഒരു എംപ്ലോയീസിനെ ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് ലോകത്തെ ഏറ്റവും വലിയൊരു പൊതുവായെന്ന് വെച്ചാൽ അംഗീകാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ ഒരു പെർസെൻറ്റേജ് ആൾക്കാരെ ഉള്ളു ഒരു ക്രെഡിറ്റും വേണ്ട ബാക്ക് എൻഡിൽ നിന്ന് വർക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്താലും അവർക്ക് അംഗീകാരം വേണ്ട അവരൊരിക്കലും മുമ്പിൽ ഒന്നും പറയില്ല ഞാനിത് ചെയ്തു നമ്മൾ തിരിച്ചറിയുന്ന അങ്ങനെ കുറേ ആൾക്കാരും ഉണ്ട് മറ്റുള്ള എല്ലാ മനുഷ്യർക്കും അംഗീകാരം എന്ന് പറയുന്നത് അവരുടെ ഒരു നയൻറ്റി നയൺ ആൾക്കാർക്കും അംഗീകാരം വേണം അത് വേണം അത് അവർ ചെയ്യുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഞാനൊരു ജോലി ചെയ്തു തൊട്ട് അവരുടെ ഒരു മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഒരാൾ അംഗീകരിച്ചിട്ടാടാ ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ ചിലർ അത് അറിഞ്ഞാലും പറയില്ല അവര് കാര്യം ഇത് നിനക്ക് സാലറി തരുന്നതാണ് നിന്റെ ജോലിയുടെ പാട്ടാണ് ഇറ്റ്സ് യുവർ പാർട്ട് ഓഫ് ദി ബിസിനസ് നീ ഇത് നിന്നെ അതിനാണ് നിർത്തിയിക്കുന്നത് അല്ലെങ്കിൽ നിന്നെ അംഗീകരിക്കേണ്ട കാര്യം തോന്നുന്നു നിന്റെ ജോലി ഇതാണ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട് പക്ഷേ ശരിക്കും ഒരു ഒരു ഔട്ട് ഓഫ് ദ വെയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജോലിയിൽ ചെയ്യുമ്പോൾ അത് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ബെറ്ററായിട്ട് ബെറ്ററായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അപ്രിസിയേഷനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്കല്ലെങ്കിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വൺ ടു വൺ ആയിട്ട് ഒരു കൗൺസിൽ ചെയ്യേണ്ടതാണ് കൗൺസിൽ ചെയ്യുക അല്ലെങ്കിൽ അവരെ ചലഞ്ച് ചെയ്യുക പിന്നെ അവരെ അവരെ അവർക്ക് ഡിസേവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫെസിലിറ്റേറ്റും ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വരും അതെല്ലാം എൻ്റെ ഒരു എൻ്റെ റിസൾട്ടിലോട്ട് വരും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സ്ട്രിക്ട്ലി ഫ്രം ദ ഡൗൺ ലൈനിൽ നിന്ന് ടോപ്പ് ലെവൽ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് റെസ്റ്റോറൻറ്റ് പതിനെട്ട് മാസം കൊണ്ട് മൾട്ടിപ്പിൾ സിറ്റിയിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കൊച്ചിയിലെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പുസ്തകത്തിൽ എഴുതി ഒരു സിനിമയിൽ അഭിനയിച്ചു എല്ലാ ഇൻ്റർവ്യൂസിൽ പോകുന്നുണ്ട് ഒരു ഒരു വർഷമായിട്ട് ടി വി ഷോ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മാ മനോരമ ആഴ്ച പതിപ്പിൽ എല്ലാ ആഴ്ചയിലും രണ്ട് റെസിപ്പി ഇത് എഴുതുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നതാണ് അപ്പം നമ്മളത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരികയും ട്രെയിൻ ചെയ്യുകയും അതിൻ്റെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഗോവയിൽ സംഭവിക്കുന്നത് എനിക്കറിയില്ല നമുക്കത് ഒരു ട്രസ്റ്റ് ആണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അവിടെ ഇരുത്തിയിട്ട് അവരുടെ എഫ് ആണ് ബാംഗ്ലൂര് ദോഹയില് എല്ലായിടത്തും എനിക്ക് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ലല്ലോ സോ ഇതാണ് അതിന്റെ ഒരു തത്വം ഈ പറഞ്ഞതുപോലെ ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് സ്പെഷ്യൽ എല്ലാരും കേട്ടുണ്ട് ഞാനത് ചോദിക്കുന്നില്ല അങ്ങനെ അത് ബോറാക്കുന്നതെ അത് മറ്റു താങ്കൾ വെക്കുന്ന ഒരു ഐറ്റം ഷെഫ് പിള്ളേടെ ഒരു മെയിൻ ഐറ്റം അത് ഇവിടെ ഉള്ള ഷെഫിന്റെ അടുത്ത് അതിന്റെ കൂട്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിന്റെ അവര് നമ്മളെ ഇട്ട് അവര് നമ്മളിൽ നിന്നും വേറിട്ടും പോകുമെന്ന് ഭയമുണ്ടോ ഇല്ല അതുമില്ല നമ്മളിതൊരു സി ഇതൊരു എസ് ഒ പി ആണ് ശരിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് ഞാൻ എനിക്ക് ഇത് എക്സ്പാൻഡ് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റി ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനതൊരു നല്ലൊരു യൂറോപ്പിലൊക്കെയുള്ള നല്ല കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു നോളജ് വെച്ചിട്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് ഒരു എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞ പോലെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് എങ്ങനെയാണ് ഒരു റെസ്റ്റോ ഈവൻ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഓപ്പണിംഗ് ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ ഇതെല്ലാം ഓൾറെഡി സെറ്റാണ് നൈറ്റ് പോകുമ്പോൾ തന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് ഒരു ക്ലോസ് ചെയ്ത് ഇറങ്ങുക അപ്പോൾ രാവിലെ വരുന്നവർക്ക് വേറെ ഒന്നുമില്ല ജസ്റ്റ് വരുന്ന ഗസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി അപ്പോൾ അതേപോലെ എനിക്ക് കിച്ചൻ്റെ ഒരു പ്രോസസ്സ് അവരൊരു ചെക്ക് ലിസ്റ്റ് ഓപ്പണിംഗ് ചെക്ക് ലിസ്റ്റ് ഉണ്ട് ും ക്ലോസിംഗ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും റെസിപ്പി എങ്ങനെയാണ് നമ്മളിവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് അഞ്ച് ലിറ്റർ സോസ് തീർന്നാലും തീർന്നാലും ഒരു അഞ്ച് ലിറ്ററേ അടിക്കാവുള്ളൂ ഒരുമിച്ച് കാരണം ഒരു കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അഞ്ച് കിലോ ചിക്കൻ വെച്ചിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് റെസിപ്പി ഉണ്ട് നമ്മുടെ ചിക്കൻ കറി ഫൈവ് കിലോ ചിക്കൻ ഇത്ര തേങ്ങാപ്പാൽ ഇത്ര ഇഞ്ചി ഇത്ര അത് എത്ര തിരക്കായാലും അഞ്ചു കിലോ തന്നെ ഉണ്ടാക്കണം അത് ഏഴ് കിലോ ആയി കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻസി മാറും അപ്പോൾ അഞ്ച് കിലോ തീർന്നാൽ അടുത്ത അഞ്ച് കിലോയുടെ ലോട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ആ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു അതിനെ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ പറ്റുക അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ് അത് ആദ്യം കാര്യത്ത് പറഞ്ഞപ്പോൾ നമ്മളൊരു ഷെഫ്മാരെ ആ എനിക്ക് കുഴപ്പമില്ല ഞാനിപ്പം എൻ്റെ കൈ വെച്ച് പത്ത് ഗ്രാം മുളകിട്ട് കൂടിയിട്ടായാലും കറക്റ്റ് പക്ഷേ അല്ല നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് റെസിപ്പി സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് തേർട്ടി ഗ്രാം ആണ് മുളകൂടി എങ്കിൽ തേർട്ടി ഗ്രാം മുളക് കൂടി തന്നെ ഇടണം എന്നാൽ മാത്രമേ ഇപ്പം വേണമെങ്കിൽ ഒരു മൂന്ന് സ്പൂണാണ് ഡെയിലി ഉണ്ടാക്കുന്നതൊക്കെ വേണമെങ്കിൽ അളവ് കൃത്യമായിട്ട് ഇടാം പക്ഷേ എന്നാൽ പോലും അതിനകത്തൊരു അഞ്ച് ഗ്രാം കൂടാൻ കുറയാക്കെ വരും അപ്പം നമ്മൾ അതിനുള്ള ചാൻസ് ഇല്ല സോ ദസ് എ റെസിപ്പി യു മെഷർ ഇറ്റ് നാൽപ്പത് ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് തൊണ്ണൂറ് ഗ്രാം മുളക് പൊടിയാണ് അഞ്ച് കിലോയ്ക്ക് കൃത്യമെങ്കിൽ അത് തന്നെയാണ് നാല് ലിറ്റർ വെള്ളമാണ് ഒഴിക്കുമെങ്കിൽ നാല് ലിറ്റർ വെള്ളം വളർന്നു തന്നെ ഒഴിക്കും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസ് ആരായാലും അത് കറക്റ്റായിട്ട് പോകും ആ ഒരു പ്രോസസ്സ് ആദ്യം സെറ്റ് ചെയ്യുകയാണ് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നൊരു ഷെഫ് വന്നിട്ട് ഞാൻ ഇന്ന് എൻ്റെ ചിക്കൻ കറി ഇങ്ങനെയാണ് നാളെ ഇച്ചിരി വേണമെങ്കിൽ അതൊരു ഒരു ചിലപ്പോൾ അന്ന ദിവസമായിട്ട് ടേസ്റ്റ് കൂട്ടും പക്ഷെ അത് കാര്യമില്ല നമ്മൾ ടേസ്റ്റ് കൂട്ടാനല്ല വെക്കുന്നത് നമ്മൾ കൊടുക്കുന്നതൊരു സെറ്റ് ആയിട്ട് അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും ട്രയൽ ചെയ്തിട്ട് റെസിപ്പി മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് പ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പുതിയത് അപ്ഡേറ്റ് ചെയ്യും എന്നിട്ട് പിന്നെ അത് പലിക്കും ഇന്നത്തേക്ക് ഒരു ദിവസം വേണ്ടി നല്ലത് ഉണ്ടാക്കണ്ട അല്ല ഒരു ദിവസത്തേക്ക് മോശം ഉണ്ടാക്കരുത് അങ്ങനെ അതൊരു പോളിസിയാണ് അതിനെ ആദ്യം അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ വേയില് അതിന് പറ്റിയ ആൾക്കാരെ വെച്ച് നമ്മളത് ഒരു ഇന്വെസ്റ്റ്മെന്റ് ആണ് അത് പെട്ടെന്ന് റെസ്റ്റോറന്റ് തുടങ്ങി നാലഞ്ച് ഷെഫ്മാരെ വെച്ചിട്ട് ഈ പ്രോസസ്സ് തുടങ്ങി അവർ ഓടി പോയിക്കുള്ള അവർക്ക് പറ്റില്ല അതനുസരിച്ചുള്ള ആൾക്കാരെല്ലാം കൊടുക്കണം അതെ അതെ ഈ പറഞ്ഞില്ല പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ടല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ ഈ ഹോട്ടലിന്റെ ഉടമയ്ക്ക് ടെൻഷനാണ് ചായ അടിക്കുന്ന ആൾ എത്തും ഇപ്പോഴും ഉണ്ടല്ലേ ചായ അടിക്കുന്ന പൊറോട്ട വരുമോ ഉറങ്ങാൻ പറ്റില്ല അതിന് എന്റെ ഒരു ഫ്രണ്ട് സലീം കുട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷ് ഷോഫി താരമാണ് സന്തോഷ് ഷോഫി താരമാണ് അദ്ദേഹത്തിന് ഹോട്ടലുണ്ട് അപ്പൊ ഞാൻ അവന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഞങ്ങൾ ചെലപ്പോ യാത്ര ചെയ്യും ആ എവിടെ അവൻ വന്നിട്ടില്ല ചായ അടിക്കണ ആള് വന്നിട്ടില്ല ആ പൊറോട്ട അടിക്കണ വന്നിട്ട് ആ ടെൻഷൻ അവന്റെ മുഖത്ത് കാണാം അതിപ്പോഴും ഉണ്ടോ അണ് ഒരുപാതിരിപ്പെട്ട റെസ്റ്റോറൻറ്റ്സിലെല്ലാം ഉണ്ടാവും ഇവിടെ അങ്ങനെ നമുക്ക് ഇത് തീർച്ചയല്ലേ അതൊരു ഈ മേഖലയിലോട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവർക്ക് ഒരിക്കലും ഇതൊരു ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബാക്കിയൊരു ബിസിനസ് ഇപ്പൊ നിങ്ങളൊരു ടെക്സ്റ്റൈൽ കമ്പനി ഒരു തവണ ഒരു പ്രൊഡക്റ്റ് സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഓൺഗോയിങ് ആണ് പിന്നെ എന്നെ മെയിൻറ്റെയിൻ ചെയ്തതാണ് ഇത് ഫുഡ് ഇന്നത്തെ ദിവസം ഇന്ന് ഫ്രഷ് സാധനം വാങ്ങിച്ച് ഉണ്ടാക്കി ഇന്ന് സെർവ് ചെയ്ത് ഇന്നത്തെ ഫീഡ്ബാക്ക് ലൈവിലേ കിട്ടുന്ന ഒരു സംഭവമാണ് അത് ആ പ്രോസസ്സിൽ ഇല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായ തലവേദന ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾക്ക് ഈ മാനസിക സംഘർഷങ്ങളൊക്കെ തയ്യാ എടുക്കാൻ റെഡിയുള്ളവർ മാത്രമാണ് ക്ഷമയാണ് ഇതിൻ്റെ കാരണം ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നതും നിങ്ങൾ കാര്യം ഭയങ്കര തിരക്കുള്ള റെസ്റ്റോറൻറ്റ് ആക്കി കഴിഞ്ഞാൽ പൈസ ഉണ്ടാകും ഇല്ല പൈസ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ റെസ്റ്റോറൻറ്റ് നയൻ ടു ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും ഇതൊക്കെ വെച്ചിട്ട് അത് ആ ഈ പത്ത് അതും എല്ലാ ആഴ്ചയിലും തുടർച്ചയായിട്ട് നല്ല ബിസിനസ് ചെയ്താൽ കേരളം ഒരാഴ്ച കുറഞ്ഞാൽ അയാളുടെ പൈസ പോയി ആ ഒരു ഓരോ ഇതിന് പണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ പറച്ചിൽ എന്ന് വെച്ചാൽ ചാ ഹോട്ടലിൽ വരുന്നത് വെച്ചാൽ ഒരാഴ്ചടുത്ത് പൈസ എടുത്ത് ശമ്പളം കൊടുക്കണം ഒരാഴ്ചത്തെ പൈസ എടുത്ത് വാടകയും മറ്റു സാധനം കൊടുക്കണം ഒരാഴ്ചത്തെ പൈസ എടുത്തിട്ട് നമ്മുടെ ഫുഡ് കോസ്റ്റ് അരി സാധനങ്ങള് ഫുഡ് കോസ്റ്റ് വാങ്ങിക്കണം അതായത് നിങ്ങള് മീനും അരി എല്ലാം വാങ്ങിക്കുന്ന കച്ചവടത്തിന്റെ പൈസ എടുത്ത് നാലാമത്തെ ആഴ്ചത്തെ പൈസ മോലാളിയുടെ പോക്കറ്റ് വെക്കണം എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ അതൊന്നും നടക്കൂല ഇതായിരുന്ന ഒരു തത്വം സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഹോട്ടലിന്റെ നാലാഴ്ച ഉണ്ട് ഒരു മാസം ഫസ്റ്റ് വീക്കിലെ പൈസ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ സാലറി ഫസ്റ്റ് നെക്സ്റ്റ് വീക്ക് വാടകയും അനുബന്ധ ചിലവുകളും ഇലക്ട്രിസിറ്റി ഗ്യാസ് വെള്ളം മറ്റുള്ള സാധനങ്ങളെല്ലാത്തിനുള്ള ആ യൂട്ടിലിറ്റിയും പ്ലസ് ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയും ഫസ്റ്റ് വേജ് കോസ്റ്റ് സാലറി കോസ്റ്റ് പിന്നെ ഫിക്സ് കോസ്റ്റ് തേർഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് കോസ്റ്റ് ഫുഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സാധനങ്ങളും വായിച്ചാലേ വിൽക്കുക അതൊരു തേർട്ടി പെർസെൻറ്റേജ് വരും ഒരു നോർമൽ അത് തേർഡ് വീക്കിന്റെ പൈസ എടുത്തിട്ടുണ്ടോ ഫോർത്ത് വീക്ക് മൊലാളിയുടെ കാശ് എന്നാണ് പറയാം അപ്പോൾ ഏതെങ്കിലും ഒരാഴ്ച ഇച്ചിരി കച്ചവടം കുറഞ്ഞാൽ ഈ മൊലാളിയുടെ കാശ് ആദ്യം പോയി പിന്നെ എന്തെങ്കിലും കുറഞ്ഞാൽ അയാടെ കയ്യിൽ നിന്ന് പോയി അങ്ങനെയാണ് ഇതിന്റെ നടക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് നല്ല ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഈ ടെൻ പെർസെന്റേജ് പ്രോഫിറ്റ് ഒക്കെ കിട്ടുക ആ ടെൻ പെർസെന്റേജ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും എഫർട്ടും ഇത്രയും ഗെസ്റ്റിന്റെ ഫീഡ്ബാക്കും അതും നൂറാൾ കഴിഞ്ഞാൽ ഒരു പത്ത് പേർക്ക് ഒരിക്കലും നിങ്ങളുടെ ഭക്ഷണം ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അവരുടെയൊക്കെ അതൊക്കെ ആ അവർ പറയുന്നതൊക്കെ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ആ ക്ഷമയോട് ഒന്ന് അല്ല അവിടെ നിങ്ങൾ ഈഗോ കളിച്ചിട്ട് കാര്യമില്ല അതൊരാൾക്ക് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ നമ്മടെ ഉണ്ടാക്കുന്ന ഭക്ഷണമോ സർവീസോ എന്തെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെടാതിരിക്കാം അവര് ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂ എഴുതും അല്ലെങ്കിൽ അവർ വിളിച്ച് പറയും അല്ലെ ചിലര് ഫൈറ്റ് ചെയ്യും ചിലരൊന്നും പറയാണ്ട് മിണ്ടാണ്ട് പോവും അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ ക്ഷമയും ഇതൊക്കെ ഉള്ളവർക്കാണ് ഈ ഇൻഡസ്ട്രിയിൽ ശോഭിക്കാൻ പറ്റുക നിൽക്കാൻ പറ്റുക എനിക്ക് ഏറ്റവും ക്ഷമ ഹോട്ടലിൽ പോകുമ്പോഴാട്ടോ ഞാൻ ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഞാൻ എനിക്ക് എല്ലാം പെട്ടെന്ന് ഹോട്ടലിൽ പോയി ഞാൻ ഭയങ്കര ക്ഷമയോട് കഴിഞ്ഞു കാരണം എനിക്ക് ഭയമാണ് ഹോട്ടലിൽ പോയിട്ട് ഒച്ചെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന സാധനം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹോട്ടലിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ ഇവര് ഇതിന് ഒപ്പില്ലെന്നൊരു രക്ഷപ്പെടുന്ന അവർ എടുത്തുകൊണ്ട് പോയിട്ട് അകത്ത് പിന്നെ അറിയില്ല സ്വഭാവ് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതെ അപ്പം പറയുന്നതാണ് സ്വഭാവമായിട്ട് ആളുകൾ പറയുന്നതാണ് അങ്ങനെ ചെയ്യുന്നവരെന്നല്ല അങ്ങനെ പറയുന്നവരുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതെ അതെ ഉറപ്പായിട്ടുണ്ട് എപ്പോഴും ഒരു എൻ്റെ ഒരു ബേസിക് ഒരു ഇത് നമ്മളെ കുറച്ചുകൂടെ ഒക്കെ ഒരു എത്തിക്സ് എന്ന് പറയും ആ ഒരു മര്യാദകൾ ഒരു ഹോട്ടലിൽ പോയാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് മലയാളികൾ പലപ്പോഴും അതിൽ വളരെ പിറകിലാണ് ശരിക്കും ഒരു ഹോട്ടൽ എറ്റിക്സ് ഉണ്ട് അതുപോലെ ടേബിൾ മാനേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു സമൂഹം അംഗീകരിക്കുന്ന കുറെ കാര്യമുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ അതൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇപ്പോൾ ട്രാവൽ ചെയ്ത എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എങ്ങനെ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം ഓർഡർ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഒരു ബുക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ ആ ടൈമിൽ വരാൻ പറ്റും കാരണം അവരുടെ ഒരു ബിസിനസ്സിനെ ഒക്കെ അത് ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റ് ലേറ്റാവുണ്ട് അതൊക്കെ സംഭവിക്കും പക്ഷെ അവർ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്ത് ആ ടേബിൾ റിലീസ് ചെയ്ത് വേറൊരാൾ വെയിറ്റ് ചെയ്താൽ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത ടേബിളിൽ ഉറക്കയൊക്കെ സംസാരിക്കുന്നതാണ് ഇവിടെ പല ഇപ്പൊ ഈ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഏത് റെസ്റ്റോറൻറ്റോ ബിസിനസ് മീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സാധാരണ ആൾക്കാരായിരിക്കും അപ്പം മറ്റുള്ളവരുടെ പ്രൈവസിയിലൊക്കെ ഇടപെടുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആള് കരോജമായിട്ട് വരും അതുപോലെ ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ മലയാളികളെ കുറിച്ച് ഇങ്ങനെ മൊത്തത്തിലുള്ള കമൻസ് വരുന്നത് കൈ കഴിയുമ്പോഴാണ് കൈ കഴിയിട്ട് കുടഞ്ഞിട്ട് അങ്ങ് പോവും അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് അവിടെ ടിഷ്യൂ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ഊണ് കഴിച്ചിട്ട് പെട്ടെന്ന് വാഷ് ബേസിൽ നിന്ന് അല്ല തൊട്ട് ചെറിയ റസ്റ്റോറൻറ്റിലൊക്കെ തൊട്ടടുത്തും ടേബിളൊക്കെ ഉണ്ടാവും ഇവിടൊക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് ഏരിയയിലായിരിക്കും അവർക്ക് അത് വൈപ്പ് ചെയ്തിട്ട് വരാൻ പറ്റും അതിലുള്ള സൗകര്യം ഇല്ലാത്ത ചെറിയ റസ്റ്റോറൻറ്റിൽ തൊട്ടടുത്തൊരു വാഷ് ബേസും വെച്ചാൽ കൈകെട്ട് അറിയാണ്ട് കുടയുന്ന നമ്മുടെ ഒരു ശീലമാണ് അത് ചിലപ്പം തെറിച്ച് വീഴുന്നത് തൊട്ടടുത്ത ഒരാളുടെ അത് വരും അതുപോലെ കൊപ്പിളിച്ച് കഴുകുക അല്ലെങ്കിൽ ഭയങ്കര ഒച്ച ഉണ്ടാക്കുക ഇതൊക്കെ മറ്റുള്ളവർക്ക് ഭയങ്കര എല്ലാവരും പൊതുവേ നമ്മൾ ഇൻഡ്രസ്റ്റിൽ ഉണ്ടാകണ്ടതൊക്കെ പറയും അപ്പം അതുപോലെ ടൂത്ത് പേക്ക് ഉപയോഗിക്കുക ടൂത്ത് പേക്ക് ഉപയോഗിക്കുന്നതാണ് മറ്റും ഒരു ഭക്ഷണം നമ്മൾ പ്രത്യേകിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ കേരളത്തിലാണെങ്കിൽ ബിരിയാണി ചിക്കൻ കറി കഴിക്കാത്തില്ല അപ്പോൾ ഈ ബിരിയാണിയൊക്കെ കഴിച്ച് ബീഫോ മീറ്റോ മട്ടനോ ഒക്കെ കഴിച്ചാൽ ഉറപ്പായിട്ട് അതിൻ്റെ ഒരു ഇറച്ചിയുടെ അംശങ്ങൾ പല്ലിൻ്റെ ഇടയിൽ വരും അത് ഭയങ്കര അരോചകമാണ് അപ്പോൾ നമുക്ക് നമുക്കതെങ്ങനെയെങ്കിലും ഇളക്കി കളയണം അതിനാണ് ഈ ടൂത്ത് പിക്കിൻ്റെ ഉപയോഗ പക്ഷേ ആ ടൂത്ത് പിക് ആളുകളുടെ മുമ്പിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഏറ്റവും അത് ടൂത്ത് പിക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ടിഷ്യൂ എടുത്ത് നിങ്ങൾ ടേബിൾ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അതേതെടുത്തിട്ടുള്ള ഒരിക്കലും ടേബിൾ ഡയറക്റ്റ് ഇടാൻ പാടില്ല അത് കാരണം ഒരു അത് ഡയറക്റ്റ് കോൺടാക്റ്റായിട്ട് ഒരാൾ എടുക്കേണ്ടതാണ് അതൊരു ടിഷ്യൂവിനകത്ത് മടക്കി ആ ടേബിളിൽ വെക്കുക അല്ലെങ്കിൽ റബ്ബിഷിൽ കൊണ്ടിടാൻ കുറേ നിയമങ്ങളുണ്ട് ഇതൊന്നും ആരും നമ്മുടെ നാട്ടിൽ ചെയ്യില്ല അതുപോലെ ഒരു നമ്മുടെ ഈ ഒരു ടേബിൾ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു നാപ്കിനൊക്കെ തരുക അത് മടക്കി വെക്കുക അത് നമ്മളെ വെക്കുക അത് അത് കൈ കഴിവാനും ഫിംഗർ ബോളൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചുണ്ടിലൊക്കെ ഒപ്പി വെക്കാനൊക്കെ ഉള്ള സാധനമാണ് നമ്മുടെ നാട്ടിൽ അത് സ്പൂണും ഫോക്കും കഴിക്കുന്നവർക്കാണ് ആ ഒരു ക്ലോത്ത് വേണ്ടത് നമ്മൾക്ക് ചോറും കറിയും കുഴച്ചടിച്ച് കഴിച്ചിട്ട് പെരട്ടന്ന് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ശരിക്കും ഉണ്ട് അപ്പോൾ നമ്മളാ നാട്ടുകാരിൽ ആളുകൾ ഇങ്ങനെ പറയുമോ ഇത് അറിയില്ലല്ലോ അത് ഏറ്റവും വലിയ പ്രശ്നം വരികയെന്ന് വെച്ചാൽ നിങ്ങളെന്തെങ്കിലും നമ്മളിങ്ങനെ വളരുകയാണ് നമ്മൾ മലയാളികൾ അല്ലേ ലോകം മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവരെന്തെങ്കിലും ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ബിസിനസ് മീറ്റിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വലിയൊരു ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഡിന്നറിന് ഒരു ഹോട്ടലിൽ പത്ത് പേരോടുകൂടി നിങ്ങൾ ഇൻവൈറ്റ് ആയിട്ടിരിക്കും ആ ഒമ്പത് പേരും ആ ടേബിളിൽ മനസ്സിൽ കഴിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇതൊന്നും അറിയില്ല നമ്മൾ ആയി പോകും അങ്ങനെ എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ബേസിക് ഇതൊന്നും ഓക്കെ മലയാളിക്ക് ചോറും കറിയും കൈവെച്ച് കുഴച്ച് കഴിച്ചാൽ തൃപ്തിയാവുള്ളൂ എനിക്കായാലും അത് വീട്ടിലായാലും പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മൾ സ്പൂണിലും ഫോക്കിലും കഴിച്ച് ശീലിക്കണം ഇങ്ങനൊരു അവസരത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് നാളെ അറിയില്ല നിങ്ങൾ ഏത് പൊസിഷനിൽ എത്തും ഏത് നാളെ യു കെയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് നാളെ ഒരു വലിയൊരു മീറ്റിൽ ഒരു സ്പെഷ്യൽ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ആ ആ പത്ത് പേരുടെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഇരുപത് പേരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് അവർ സ്പൂണിലും ഫോക്കിലും ഒക്കെ കറക്റ്റ് ആ അത് അവിടെ ഒരു മര്യാദ കാണ കഴിക്കുക അവിടെ നമ്മൾ ഒരു ഓഡൌട്ടായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക എങ്ങനെ എന്താണ് ഒരു ടേബിൾ എത്തിക്സ് അല്ലെ ടേബിൾ മര്യാദകൾ എന്നൊക്കെ മിനിമം ഉള്ള നോളജ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇത്രയും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയും ഒരു വലിയൊരു സമൂഹം മറ്റു രാജ്യങ്ങളിലവിടെയൊക്കെ പോകുമ്പോൾ ഇത് എന്തായാലും അവരറിയും ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഡിന്നറിന് വരും പോകേണ്ടിവരും ഒരു കുറച്ച് നാളൊക്കെ ആയി അല്ല ഇന്ദ്രൻ സേട്ടൻ ചൈനയിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു പുള്ളി ആ കോർക്കൊക്കെ പറ്റുന്നില്ല ഇന്ദ്രൻ അത് ഭയങ്കരമായിട്ട് വാർത്ത ഇന്ദ്രൻ സേട്ടൻ ഇത് വന്നതിന് ശേഷം ഞാനൊരു ഇന്റർവ്യൂ എടുത്ത് പോകാൻ കാര്യം ചോദിച്ചു എനിക്കത് പറ്റില്ല പറ്റില്ല പക്ഷെ അതെന്താന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ നമ്മൾ എന്തായാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഡെയിലും നമ്മൾ ഫോക്കിലും സ്പൂണിലും കഴിച്ച് ഇതെന്താ വെച്ചാൽ നമ്മൾ വരയ്ക്ക് നമുക്കിതൊക്കെ പറ്റുമെന്ന് പക്ഷെ അവർ വളരെ സൈലൻ്റ് ആയിട്ട് ആ ഫോക്കിൻ്റെ സൗണ്ട് പോലും ഇല്ലാതെ കഴിക്കുക നമ്മളത് അറിയാത്തൊരു കഴിച്ചാൽ ടിങ് ടിങ് സൗണ്ട് അതുപോലും അരോചകമാണ് അപ്പോൾ അവരെല്ലാവരും നിങ്ങളെ നോക്കും അപ്പോൾ നമുക്ക് തന്നെ ഒരു വലിയൊരു മീറ്റിങ്ങിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഓർഡൌട്ടാവുന്ന ഞാനത് ഞങ്ങളൊക്കെ സെർവ് ചെയ്യുന്നവരാണ് ഇങ്ങനെയൊക്കെയുള്ള ഡിന്നേഴ്സൊക്കെ ഈ ലണ്ടനിലൊക്കെ ഉള്ള വലിയ റെസ്റ്റോറൻസിൽ ഇതേപോലെയുള്ള മലയാളികളൊക്കെ വരും അവിടെ ഇത്തിരി വലിയ അപ്പോൾ ചിലർക്ക് ഇത് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും അപ്പോൾ അവരെല്ലാം ഇരുന്ന് ഇങ്ങനെ ഒട്ട് ഒരു കോഴ്സ് ബൈ കോഴ്സ് ആയിട്ടുള്ള ഡിന്നേഴ്സൊക്കെ ഉണ്ട് വൈൻ പെയറിങ് ഡിന്നർ പെർ പേഴ്സൺ ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയ്ക്കുള്ള മെനുവൊക്കെയുള്ള റെസ്റ്റോറൻറ്റ്സിൽ ഈ ഓരോ കോഴ്സും ഉണ്ട് ഫസ്റ്റ് അമ്യൂസ് ബ്യൂഷ് സ്റ്റാർട്ടർ പിന്നെ ഒരു ഫിഷ് കോഴ്സ് മെയിൻ കോഴ്സ് ഡെസേർട്ട് കോഫി അതിൻ്റെ ഇടയിൽ ഒരു പാലറ്റ് ക്ലീനസ് ഇതിനൊക്കെ ഒരു വേ ഓഫ് അപ്പോൾ ഇവർ വിചാരിക്കും ഇവർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെ കഴിക്കുന്ന വൈൻ എങ്ങനെ കുടിക്കണം ഗ്ലാസ് എങ്ങനെ വെക്കണം ഇതൊക്കെ അവർ ആ സിസ്റ്റത്തിലായിരിക്കും ഒരാൾ അതില്ലാതായി കഴിഞ്ഞാൽ അയാളും അൺകംഫർട്ടബിൾ ആണ് മറ്റുള്ളവർക്കും വിഷമമാണ് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ കുറച്ച് ഒരുപാട് ഇത്രയൊന്നും വേണ്ടെങ്കിലും ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് അവരുടെ ഭാവിയിൽ ഇതുപോലൊരു അവസരങ്ങളിൽ നമ്മൾ ഹ്യൂമിലിയേറ്റ് ആവാതെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു നാണക്കെടായി തോന്നും അല്ല ഇവിടെ ഒക്കെ കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല നിങ്ങൾ കൈ വെച്ച് കഴിച്ചാലോ ഫോക്ക് വെച്ച് കഴിച്ചാലോ ഒന്നുമില്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനത്തെ സമയത്ത് അത് അത് മാത്രമാണ് എല്ലാവരും കഴിക്കുമ്പോൾ അത് വേണം എന്നുള്ള കുറെ പോയിന്റ്സൂടെ ആളുകൾ മനസ്സിലാക്കിയതല്ലേ തീർച്ചയായും എന്തായാലും ഒത്തിരി സന്തോഷം നമുക്ക് ഇത്രയും സമയം ഈ തിരക്കിന്റെടയിലും അതെ നമ്മളൊരു പ്ലാനും ഇല്ലാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞില്ലേ എല്ലാം ഒക്കെ അതെ 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 നമുക്കെല്ലാം പറയാൻ പറ്റി പറയാൻ പറ്റി എല്ലാം എനിക്ക് ചോദിക്കാനും പറ്റി ഞാനും ഒരു പ്ലാനിങ്ങിലല്ല വരുന്നത് ഒരിക്കലും അതെ ഞാനും നിങ്ങളുടെ വീഡിയോ ഒക്കെ എപ്പോഴിരുന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ താരങ്ങളുമായിട്ടുള്ളതും എല്ലാം കാണുന്ന ഒരാളാണ് അപ്പോൾ ഒത്തിരി വർഷമായിട്ട് അറിയാൻ നേരിട്ട് പലയിടത്തും വെച്ച് കണ്ടെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയത് ഒരു ഇന്റർവ്യൂ എല്ലാ തന്നെ സംസാരിക്കണം എന്ന് വിചാരിച്ച ആളാണ് നാളായി പക്ഷേ പിള്ളെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇന്റർവ്യൂ എടുത്തു ഞാൻ താങ്കളുടെ ഇന്റർവ്യൂസ് ആണ് സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് ആണല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരു അത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം അതും എനിക്കൊരു വാക്ക് കൂടെ കാരണം ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഇപ്പോഴും മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് ഒരാൾക്ക് വേണ്ട അപ്പൊ എൻ്റെ തന്നെ ഒരു ഉദാഹരണം ഞാൻ ഓക്കെ എനിക്ക് കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒത്തിരി വർഷം വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് അതിന്റെ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി പക്ഷെ അതിനെ സഹായിച്ച ഒരു ഘടകം കൂടാണ് സോഷ്യൽ മീഡിയ അപ്പോൾ അത് ഈ സാമൂഹ്യ മാധ്യമത്തിനെ എങ്ങനെ നന്നായിട്ട് വിനിയോഗിക്കുക ഞാനൊരു പതിനഞ്ച് ഇപ്പം ഒരു രണ്ടര മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്റർ ഉള്ള ഒരാളാണ് അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ബിസിനസ്സിനെ ഗുണം ചെയ്യുമല്ലോ അപ്പോൾ ഇത് എനിക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ അവരുടെ ആ ഒരു അവൾ ഇടപഴകുന്ന രീതികൾ അപ്പോൾ ഒരു മോശം കമൻസ് ഇടുന്നത് അല്ലെങ്കിൽ അസഭ്യമല്ലാത്ത വാക്കുകൾ പോയി ഇതൊക്കെ നാളെ അവർ അവരെപ്പോഴെങ്കിലും ബാക്ക്ഫെയർ ചെയ്യും ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു എച്ച് ആർ മാനേജേഴ്സ് ഇപ്പം ഒരു വലിയൊരു കമ്പനി കോർപ്പറേറ്റ് കമ്പനി ഒരു എച്ച് ആർ മാനേജേഴ്സ് നിങ്ങളുടെ ഒരു ചേട്ടൻ്റെ ഒരു ഒരു പൊസിഷന് വേണ്ടിയിട്ട് അയക്കുകയാണ് ഒരു സീനിയർ മാർക്കോ മാനേജർ അല്ലെങ്കിൽ ഒരു സീനിയർ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ പറഞ്ഞാൽ മിസ്റ്റർ ഹൈദർ അലി ഇവിടെ ഒരു സി വി അയക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടൂളൊക്കെ വെച്ച് ആദ്യം തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് എല്ലാം വെരിഫൈ ചെയ്യണം അയാളുടെ ആദ്യത്തെ എന്തൊക്കെ ഇടപെട്ടു എവിടെയൊക്കെ കമൻറ്റ് ചെയ്തു അപ്പോൾ ഒരു പത്ത് കമൻസും അല്ലെങ്കിൽ ഒരു പത്ത് നിങ്ങളുടെ പോസ്റ്റും നിങ്ങൾ ലൈക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ടൂൾസ് നിങ്ങളുടെ ഒരു ബിഹേവിയർ പാറ്റേൺ അവർക്ക് കൊടുക്കും അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്കലി ഭയങ്കര അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരുപാട് മോശം കമൻ്റുകളൊക്കെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആളുകളെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പം തന്നെ ഫസ്റ്റ് തന്നെ ഷോർട്ട് ലിസ്റ്റിലേക്ക് മാറി അപ്പൊ അതുപോലും അറിയാതെ ഈ യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ തമാശക്കും ഒക്കെ ഇടുന്ന അത് സ്ക്രീൻ ഇപ്പൊ നമ്മളൊരു ഒരു കമന്റ് ഏതെങ്കിലും ഒരു പേജിൽ ഇട്ടു ഒരു ആഴ്ച കഴിഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടാവില്ല ഏത് പോസ്റ്റിൽ എന്ത് ഇട്ടു പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോയി ഡിലീറ്റ് ചെയ്യാൻ പോലും ഒരു ഓപ്ഷൻ ഇല്ല പക്ഷെ അത് കാണുന്നവർ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതൊരു ഡിജിറ്റൽ ഫൂട്ട് മാർക്കായിട്ട് അവിടെ ഉണ്ടാവും അപ്പൊ അതൊന്നും അറിയാണ്ട് അങ്ങനെ എത്ര പേരുടെ ജോലി പോയ അനുഭവം എനിക്കറിയാം അതുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയനെ നന്നായിട്ട് ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് അതിനെ അവരുടെ ഒരു കരിയറൊക്കെ ആഗ്രഹിക്കുക അല്ലാതെ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ടതെന്നുള്ളവർക്ക് എന്ത് വേണേലും ചെയ്യാം അല്ലാതെ അല്ലാതൊരു പതിനെട്ടും പത്ത് ഒരു ഇരുപത്തഞ്ചിനിടയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നെക്സ്റ്റ് ഫസ്റ്റ് ജോലി നേടുമ്പോഴാണ് ആദ്യത്തെ ജോലി കിട്ടാനാണ് പാട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം ആ ഫസ്റ്റ് ജോലി മാർക്കറ്റിൽ നിങ്ങളുടെ ഒരു സി വി എത്തുമ്പം നിങ്ങളെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കണ്ടെത്തി അവർക്ക് നിങ്ങൾ എന്തൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ല എന്തൊക്കെ ആക്ട് എങ്ങനെയാണ് നിങ്ങൾ ഇടപെടുന്നതൊക്കെ നോക്കിയിട്ടാണ് ഡെസിഷൻ എടുക്കുക അതിനൊക്കെയുള്ള ടൂൾസ് നമുക്കും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഒരു എച്ച് ആർ ഇപ്പൊ അയാളുടെ പ്രൊഫൈലും എല്ലാം അടുത്ത് അയാൾക്ക് ഏതൊക്കെ ലിങ്ക്ഡിൻ ആണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് തന്നെ ഒരു വിലയിരുത്തൽ നടത്തും ആ വിലയിരുത്തൽ മോശമായാൽ വെറുതെ ചിലപ്പോൾ നിങ്ങൾ നല്ല കഴിവുള്ള ഒരാളേക്ക് ഒരു അഭിമുഖത്തിനുള്ള ചാൻസ് ആണ് നിങ്ങൾ പക്ഷേ അയാളോട്ട് സംവദിക്കാൻ പറ്റി അയാളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അപ്പൊ തന്നെ അയാൾക്ക് ജോലി കിട്ടിയേക്കാം പക്ഷേ അയാളെ ആദ്യം തന്നെ ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്ന തന്നെ നിങ്ങളുടെ ഈ ഒരു ൾ ആളുകൾ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാം എല്ലാവരുടെയും റഡാറിലാണ് എന്നിട്ട് നമ്മൾ കയറി ഞാനൊരു കമന്റ് ഇട്ട് ചിലപ്പോൾ അതിനകത്ത് ഒരു അഞ്ച് ലൈക്ക് ഒക്കെ കിട്ടും അയാളെ തെറി പറഞ്ഞു പറയും ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് കമന്റ് ലൈക്ക് പക്ഷെ അത് നിങ്ങളുടെ ഒരു നല്ലൊരു കരിയർ ആയിരിക്കും ഇല്ല അതൊക്കെ അതും വലിയൊരു കാര്യമാണ് വലിയൊരു പോയിന്റാണ് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആളുകൾ എതിർക്കപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കമന്റുകൾ വരുന്ന ആളാണ് പക്ഷെ അതൊക്കെ ഞാൻ ഒരു ഉപദേശം പോലെ കൂട്ടിയാൽ മതി മൈൻഡ് ആളാണ് അത് നിങ്ങളുടെ വർക്ക് വൃത്തിയായി ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി അതൊരു വാർത്തകൾ പറയുമ്പോൾ അതിനകത്ത് നല്ലതും അത് ഒരു സമൂഹത്തിന് അത് നല്ലതായിരിക്കും ഇപ്പൊ നമ്മളത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ ഇൻട്രസ്റ്റ് അവിടെ എന്തെങ്കിലും നിങ്ങൾ എഴുതുന്നത് നിങ്ങൾക്ക് പേഴ്സണലി അപകടം വരുത്താന്ന് അതാണ് ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു തന്നത് അത് ഞാൻ പറയേണ്ടതല്ല അനുഭവങ്ങൾ ഇത്ര ദീർഘവീഷണമുള്ള ഒരു വ്യക്തിയെ ആ കൃത്യമായിട്ട് ഉപദേശമായിട്ട് നിങ്ങൾ കൂടെ അതിനെതിരെ നിങ്ങൾ കമന്റ് ഇടുകയായിരിക്കും അതും അതിന്റെ കാര്യമില്ല ഞങ്ങൾ ഒ അതുപോലെ നല്ല ഹൈദർക്കാട് ഇതേപോലുള്ള നല്ല നല്ല ഇന്റർവ്യൂസ് വളരെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള സിനിമക്കാരുടെ മാത്രമല്ല അത് വേറെ ഇൻസൈറ്റ് ആണ് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിന്നും നമുക്കും കാണുന്നവർക്ക് വരുന്നത് ഇത് പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പല വിഷയങ്ങൾ വരുമ്പോൾ എതിർക്കുന്നവരുണ്ടാവും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പം ഇതുപോലെ നല്ല നല്ല ഇന്റർവ്യൂസ് വന്ന് ആളുകളെ എന്റർടൈൻമെന്റ് പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ആളുകളൊക്കെ ഒരു സമ്മർദ്ദപ്പെടുന്ന സമയത്ത് ചില ചില ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ചിരിപ്പിക്കും ചിന്തിപ്പിക്കും ആ ചോദ്യം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം കൊണ്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് അപ്പൊ എല്ലാവരും ആശംസയുള്ളൂ താങ്ക് യുക് യു വെരി മച്ച് താങ്ക് യു